എംഇ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ചായക്കൊപ്പം വൈകുന്നേരം നമ്മുടെ മക്കൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഈസിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് മഫിൻസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മിൽക്ക്മെയ്ഡൊക്കെ ചേർത്തിട്ട് ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതെല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആ എടുത്ത അതേ അളവിലുള്ള അരക്കപ്പ് മിൽക്ക്മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ച് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഒരുപാട് സമയം നമുക്ക് ഈ മിക്സി ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഞ്ചസാര ഒന്ന് ജസ്റ്റ് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഇത് ഇത്രയും ചേർത്ത് മിക്സിയിൽ ഒരു 30 സെക്കൻഡ് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അത് ഒരേ ഇതിൽ തന്നെ നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കരുത്. ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് കറക്കിയതിന് ശേഷം നിർത്തി നമുക്കിതൊരു 2-3 തവണയായിട്ട് ഫുള്ളായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലും ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിനായി 1 കപ്പ് മൈദ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒരു 3 തവണയായിട്ട് അരിച്ചെടുത്തതാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഒരുപാട് കേക്ക് റെസിപ്പിയിൽ നിങ്ങൾ ഇതുപോലെ മിക്സ് തയ്യാറാക്കിയെടുക്കുന്നത് കണ്ട് അപ്പോഴേ എപ്പോഴും ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലിപ്പ് മാറ്റിയത്. 3 ഒരുമിച്ച് ചേർത്ത് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നമുക്കൊരു 3-4 തവണയായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക്, അതായത് ചോക്ലേറ്റ് മിക്സിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഒരേ ആംഗിളിൽ തന്നെ നമ്മൾ വിസ്ക് ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു 3-4 തവണയായിട്ട് നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാം മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ മഫിൻസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ തേച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മഫിൻസ് തന്നെ വേണമെന്നോ ഓവൻ വേണമെന്നോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള പാത്രത്തിൽ തന്നെ ഒരു സ്റ്റാൻഡ് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തൊരു പ്ലേറ്റ് വെച്ചത് നമുക്കിതുപോലെ ഈ മഫിൻസ് റെഡിയാക്കി എടുക്കാം. മഫിൻസ്, കേക്ക് ഉണ്ടാക്കുന്ന മഫിൻസ് മോൾഡ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസിയിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതെല്ലാം ബാറ്റർ ഒഴിച്ച് നിറച്ചെടുത്തതിന് ശേഷം ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വരുന്നത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അതായത് ഇതുപോലെ സൂപ്പറായി സ്പോഞ്ചി കേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഡസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയും ചേർത്താൽ തന്നെ ഒരു സൂപ്പർ ടേസ്റ്റാണ്, കാണാനും ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഇത്രയും ചേർത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മഫിൻസൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മിൽക്ക്മെയ്ഡ് ചേർത്തത് ആ മഫിൻസിൻ്റെ മുകളിലായിട്ട് ഒരു അല്പം മിൽക്ക്മെയ്ഡ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം.